നന്മയുടെ മാനദണ്ഡം പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളാണ്, ഭൂരിപക്ഷമല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, നന്മയും തിന്മയും സമമാവുകയില്ല. ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, മ്ലേച്ഛമായതും നന്മയും ഒരിക്കലും സമമല്ല. വലവു അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം താങ്കളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. എന്ന് പറഞ്ഞാൽ അജബ് തോന്നുമാറ് അധർമ്മത്തിൻ്റെ വക്താക്കളുടെ എണ്ണം കൂടുതൽ, ശിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും ആളുകളുടെ എണ്ണം അത് എത്ര കൂടിയാലും നിങ്ങളെ അത് വഞ്ചിക്കരുത്. കാരണം തിന്മയുടെ എണ്ണവും അതിൻ്റെ ആധിക്യവും എത്ര കൂടിയാലും ഇത് രണ്ടും സമമാവുകയില്ല. എന്നിട്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്നാണ്. ബുദ്ധിയുള്ള ആളുടെ അടയാളം തഖ്വയാണ്. കാരണം പരലോകത്ത് രക്ഷപ്പെടണം. ബുദ്ധിയുടെ അടയാളം എന്താണ്? ഖൈറും ഷർറും പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കലാണ്, ആളുകളുടെ ആധിക്യത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞതിന് ശേഷം ബുദ്ധിമാന്മാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം, ബുദ്ധിയുടെ അടയാളം നന്മയെ തിരിച്ചറിയലാണ്, ആളുകളെ നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് പൂർവ്വകാല ഉലമാക്കൾ പറയാറുള്ളത്, സത്യത്തെ മനസ്സിലാക്കി ആളെ തിരിച്ചറിയൂ, അല്ലാതെ ആളെ നോക്കി സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഒരാളുടെ വലിപ്പം, ഒരു വ്യക്തി മഹാനാണ് അതുകൊണ്ട് അയാൾ ചെയ്യുന്നതൊക്കെ ശരി അല്ല, മറിച്ച് ശരി ചെയ്യുന്നവനാരോ ആ ശരിയിലൂടെ ആളെ അളക്കണം, ആളിലൂടെ ശരിയെ അളക്കരുത്. അത് ആളുകളുടെ ആധിക്യമാകട്ടെ, വ്യക്തികളുടെ മഹത്വമാകട്ടെ, മറിച്ച് ഹഖിനാണ് പ്രാധാന്യം, ഖുർആനിനും സുന്നത്തിനുമാണ് പ്രാധാന്യം, പ്രമാണത്തിനാണ് വിലയുള്ളത്. അതിനേ വിജയവും ഉണ്ടാവുകയുള്ളൂ, അതിനേ വിജയമുണ്ടാവുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യാതിയ അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഒരു ന്യൂനപക്ഷം സത്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. ത്വാഇഫത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സംഘത്തിന് പറയുന്നതാണ്, ത്വാഇഫ ചെറിയൊരു സംഘം, അവർ ഹഖിൻ്റെ കൂടെ ആയിരിക്കും. അവരെ എതിർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വഹയിലൂടെയുള്ള റസൂലുള്ളാഹിൻ്റെ പ്രഖ്യാപനമാണ്, അവരോട് എതിർത്ത് നിൽക്കുന്നവർക്കോ അവരെ വഞ്ചിച്ച് അവരെ ഒറ്റപ്പെടുത്തി കളയുന്നവർക്കോ അവരെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ കഴിയില്ല. ആ ന്യൂനപക്ഷം എന്നും തല ഉയർത്തി തന്നെ നിൽക്കുന്നതാണ്. കാരണം എന്താണ്? അവരുടെ കൈകളിൽ പ്രമാണമുണ്ട്, അല്ലാത്തവരുടെ കൈകളിലോ കുറേ ആളുകളുമുണ്ട്. അതുകൊണ്ട് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങളെ കണ്ടെത്തി അതിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ൂ